കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു യോഗം നടന്നിരുന്നു കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറാണ് ഈ യോഗം വിളിച്ചു ചേർത്തത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ യോഗം നടന്നത് യോഗത്തിൽ സംഭവിച്ചത് കുപ്പിയും കോഴിക്കാലും വീതം വെക്കലായിരുന്നു ഇതിന്റെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക എന്നത് മാത്രമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം ഇതിനായി വലതുപക്ഷ മാധ്യമങ്ങളെ മാത്രം വിളിച്ച് ദേശാഭിമാനി കാര്ലി അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളെ ഒഴിവാക്കിയാണ് ഈ മീറ്റിംഗ് നടന്നത് യോഗത്തിൽ പങ്കെടുത്തവരാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു യോഗം ഭരണഘടനാപരമാണോ കേന്ദ്രമന്ത്രി ഒരു യോഗം വിളിച്ചാൽ എല്ലാ രജിസ്റ്റേർഡ് മാധ്യമങ്ങളെയും വിളിക്കണ്ടേ എന്തുകൊണ്ട് ചില മാധ്യമങ്ങളെ മാത്രം വിളിച്ചു എന്താണ് ഇതിന്റെ മാനദണ്ഡം അതേസമയം സംസ്ഥാന സർക്കാരായിരുന്നു ഒരു യോഗം വിളിച്ചിരുന്നെങ്കിൽ ഏതാനും പത്രക്കാരെ മാത്രം വിളിച്ചിരുന്നെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ഭരണഘടനാ ക്ലാസ് ഉണ്ടാവുമായിരുന്നില്ലേ ഇതിന് ഇതിനി കേന്ദ്രമല്ല ഈ യോഗം വിളിച്ചതെങ്കിൽ ഇത് ബിജെപി വിളിച്ച യോഗമായിരുന്നു വ്യക്തമാക്കേണ്ടത് ഈ യോഗത്തിൽ പങ്കെടുത്ത മുഖ്യധാരിയാധ്യമങ്ങളാണ് മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരല്ല കേരളം അതോർക്കുന്നത് നന്നായിരിക്കും അണിയറയിൽ ഒരുങ്ങുന്നത് സംഘപരിവാരത്തിന്റെ ഗൂഢ പദ്ധതികളാണ് ഇതിനെ ചെറുത്തുതോൽപ്പിക്കുക തന്നെ വേണം കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ടാക്കൂർ കോഴിക്കോട് വിളിച്ചുചേർത്ത മാധ്യമപ്രതികളുടെ യോഗത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് തിരുത്തിയത് മന്ത്രിയുടെ തന്നെ ഓഫീസിൽ വെച്ചാണ് കോഴിക്കോട് പി ആർ ഡി ഓഫീസിൽ നിന്ന് എല്ലാ പത്രങ്ങളുടെയും ചാനലുകളുടെയും പ്രതിനിധികളുടെ ലിസ്റ്റാണ് ഡൽഹിയിലേക്ക് നൽകിയിരുന്നത് എന്നാൽ സംഘപരിവാറിന് കീഴ്പ്പെടാത്തവരും ബിജെപി അനുകൂല വാർത്തകൾ വരാൻ സാധ്യതയില്ലാത്തതുമായ സ്ഥാപനങ്ങളെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെട്ടിമാറ്റി ഇതുതന്നെയാണ് ഈ യോഗത്തെ വിവാദമാക്കുന്നത് യോഗത്തിൽ പ്രത്യേക അജണ്ടയൊന്നും ഇല്ലെന്ന് വാദിക്കുന്ന ശ്രീജൻ ബാലകൃഷ്ണനും മറ്റ് സംഘപരിവാർ യാത്രികരും ഇതിനും മറുപടി പറയണം ദക്ഷിണേന്ത്യ പിടിക്കണമെന്ന ബിജെപി ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര വാർത്താ മന്ത്രി യോഗം വിളിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളെ വരുതിയിൽ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണിത് മീഡിയ വൺ ചാനലിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതും കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയമായിരുന്നു ആദ്യം ഭീഷണിപ്പെടുത്തുക പിന്നാലെ ഇത് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളെ വരുതിയിൽ കൊണ്ടുവരിക അതാണ് അനിതാ ടാക്കൂറിന്റെ വരവിന് പിന്നിൽ ശ്രേയാംസ് കുമാർ രവി ശ്രീകണ്ഠൻ നായർ മാത്യു വർഗീസ് ഷാജഹാൻ ദീപു രവി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സാജിൻ വർഗീസ് വി മനു ഭരത് എ എൻ ആർ നമ്പൂതിരി ശ്യാം എന്നിവരാണ് ഈ യോഗത്തിൽ സംബന്ധിച്ചത് മാതൃഭൂമിയും ട്വന്റി ഫോറും മനോരമയും ഏഷ്യാനെറ്റും കേരളകൌമുദിയും ദീപിക ദിനപത്രവും മംഗളവും മെട്രോ വാർത്തയും ന്യൂസ് എയ്റ്റീനും ജന്മഭൂമിയും അമൃത ടിവിയും എല്ലാം ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്നു മാതൃഭൂമിയിൽ നിന്നും ട്വന്റി ഫോറിൽ ന്യൂസിൽ നിന്നുമാണ് അവരുടെ ചീഫ് എഡിറ്റർമാർ തന്നെ എത്തിയത് ശ്രേയാംസ് കുമാറും ശ്രീയണ്ഠൻ ആയിരുന്നു ഇവർ ആദ്യ അവസാനം വരെ യോഗത്തിലുണ്ടായിരുന്നു അംബാനിയുടെ ചാനലായ ന്യൂസ് എയ്റ്റീൻ ഒരു പടികൂടി കടന്ന് വിധേയത്വം തെളിയിച്ചു കോഴിക്കോട് ബ്യൂറോ ചീഫ് ഷഹദിനെ അയച്ചില്ല പകരം കണ്ണൂരിൽ നിന്നുള്ള സംഘപരിവാർ അനുകൂലിയായ പ്രകൃതിയാണ് അദ്ദേഹം യോഗത്തിന് അയച്ചത് മെട്രോ വാർത്താ പ്രതിയായി യോഗത്തിന് വന്നത് ഒന്നാം നമ്പർ സംഘപരിവാറുകാരനായ വി റജികുമാറാണ് മുൻപ് ജന്മഭൂമിയിലായിരുന്ന ഇയാൾ ആർ എസ് എസ് സ്വയം തന്നെയാണ് ഇയാളാണ് യോഗത്തിന് മറ്റ് അജണ്ടകളൊന്നുമില്ലെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാദിച്ചു നടക്കുന്നത് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഇനിയും വരും ഇത് ചോദ്യം ചെയ്യാതെയും വെള്ളം ചേർക്കാതെയും ചാനലുകളും പത്രങ്ങളും നൽകണം സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ നൽകുക അതിനൊപ്പം മറ്റു ചില വർഗീയ അജണ്ടകളും വരും ദിവസങ്ങളിൽ ഉയർന്നു വരും അതിനുള്ള പിന്തുണ ഉറപ്പാക്കുക അതിന്റെ തുടക്കമാണ് കോഴിക്കോട് കണ്ടത് ഇടതുപക്ഷം ജാഗ്രത ആയിരിക്കേണ്ട കാലമാണിത് ദക്ഷിണേന്ത്യ പിടിക്കാനുള്ള ബിജെപിയുടെ കുടില തന്ത്രത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കയ്യിലെടുത്ത് ഇടതുപക്ഷത്തെ തകർക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം